ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കെ വി തോമസ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് വിശദമായി തന്നെ മനസ്സ് തുറക്കുകയും ചെയ്തു. സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് മനസ്സ് തുറന്നത്. 2019 ലോക്സഭാ സീറ്റ് നിഷേധിച്ചത് മുതൽ സംസ്ഥാന നേതൃത്വം കാട്ടിയ വിവേചനത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ചും എല്ലാം തോമസ് മാഷ് വിശദമായി സംസാരിച്ചു. പാർട്ടിയിൽ ചിലർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും റിബിൻ രാജുവിനോട് കെ വി തോമസ് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ചോദ്യം എനിക്കുള്ളത്, എന്നും ചോദിക്കും. ഞാൻ വേറെ ഒന്നും ആർത്തിയോടെ ഒന്നും ചോദിച്ചു. ചിലപ്പോൾ മാഷ ആർത്തി പണ്ടാരാന്ന് പറഞ്ഞ ഒരു ഇത് വലിയ സങ്കടമുണ്ടോ അത് കേട്ടപ്പോൾ? അതാണോ? എനിക്ക് അർഹതയുള്ളല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അർഹതയില്ലാത്ത ചോദിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒരു മാനദണ്ഡം വേണ്ടേ? എനിക്കൊരു മാനദണ്ഡം, വേറെ ആൾക്ക് വേറെ മാനദണ്ഡമാണോ? ഞാനിപ്പോൾ 7 പ്രാവശ്യം ജയിച്ചു, തെറ്റാ. പത്മനയ്ക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോൾ തോറ്റുപോയി. എന്താ എന്ത് മാനദണ്ഡമാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങേ മാത്രം ഒഴിവാക്കി, എന്നെ മാത്രം ഒഴിവാക്കി. 7 പറഞ്ഞു. അന്ന് എനിക്ക് 73, അന്ന് 77-78 വയസ്സ് ഉള്ളവർക്ക് കൊടുത്തു. ഉമ്മൻചാണ്ടിക്ക് 78 വയസ്സായി, അങ്ങക്ക് ഇപ്പോൾ 75 വയസ്സേ ഉള്ളൂ. മുല്ലപ്പള്ളിക്ക് എത്ര വയസ്സ്? ഞാൻ ഒരാളുടെ വയസ്സ് പറഞ്ഞത് ശരിയല്ല, അന്വേഷിക്കും. സുധാകരൻ എത്ര വയസ്സ്? റിബിൻ രാജു വിവരങ്ങളുമായി. റിബിൻ, ഇന്നത്തെ ദിവസം മുഴുവൻ തിരക്കായിരുന്നു, തോമസ് മാഷുടെ പിന്നാലെ തന്നെയായിരുന്നു വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ. വിശദമായി തന്നെ റിബിനോടാണ് ആദ്യം അദ്ദേഹം സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിബിൻ അദ്ദേഹത്തെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാലമായി കെ വി തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ എപ്പോഴും റിബിനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പ്രായം മാനദണ്ഡമാണെങ്കിൽ അതെന്തുകൊണ്ട് തനിക്ക് മാത്രം ബാധകമാവുന്നു എന്നൊക്കെ തരത്തിൽ അദ്ദേഹം വളരെ വേദനയോടെ, സത്യത്തിൽ ഇത്രയും നാൾ അദ്ദേഹം പരാതിയൊക്കെ പറയുന്നു എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് വളരെ വേദനാജനകമായ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ ദിവസം അദ്ദേഹം ഇത്ര വിശദമായി സംസാരിച്ചപ്പോൾ റിബിൻ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? ശ്രീജ, കഴിഞ്ഞ കുറേ കാലങ്ങളായി തോമസ് മാഷുമായിട്ട് നമ്മൾ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഒരു കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു കിളിക്കുഞ്ഞിനെ വളർത്തുകയും അത് നമ്മൾ വാർത്ത ചെയ്യുകയും വലിയ വൈറലാവുകയും അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. ഇന്ന് ഒരു പക്ഷേ അദ്ദേഹം രാവിലെ മോർണിംഗ് വാക്കിന് പോകേണ്ടതാണ്, അത് നമ്മൾ മീഡിയക്കാരെല്ലാം കൂടെ വന്നതുകൊണ്ട് അദ്ദേഹം അതുപോലും ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇത്തരമൊരു തീരുമാനം, അതായത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സെമിനാറിൽ പങ്കെടുക്കണമെന്നത് മനസ്സുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ നിന്ന് പഴയതുപോലെ ഒരു പിൻബലം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതിന് പ്രധാനമായും അദ്ദേഹം സംശയിക്കുന്നതും അദ്ദേഹം ഉന്നം വെക്കുന്നതും കേരളത്തിലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ തന്നെയാണ്. അവരാണ് അദ്ദേഹത്തിൻ്റെ വഴിമുടക്കുകളായി നിൽക്കുന്നത് എന്നൊരു പരിഭവം മാഷിന് ഉണ്ട്. ഇന്ന് വൈകാരികമായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകണമെന്ന തരത്തിൽ അദ്ദേഹത്തിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ വന്നു. അപ്പോൾ കോൺഗ്രസ് തൻ്റെ വീടാണ്, വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? ഒരു കോൺഗ്രസ്സുകാരനായിരിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മെമ്പർഷിപ്പ് മാത്രം മതി, പദവികൾ വേണ്ട തുടങ്ങി വൈകാരികമായി രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം തേവര കോളേജിലെ ഒരു രസതന്ത്ര പ്രൊഫസറായിരുന്നു, അതിനുശേഷമാണ് ലീഡർ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ആ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് ചില വൈകാരിക തലങ്ങളിലേക്ക് പോകേണ്ടിയും സംസാരിക്കേണ്ടിയും വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം മാനസികമായി ഇങ്ങനൊരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് പറയുന്നത് മിനിയാന്നായിരുന്നല്ലോ, അപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം, ഇത് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നതിനർത്ഥം പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്നതുകൂടിയാണല്ലോ, അപ്പോൾ അദ്ദേഹം മാനസികമായി തന്നെ പ്രിപ്പയർഡ് ആയിരുന്നോ? ശ്രീജ, കെ വി തോമസിന് ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഈ സമ്മേളനം വാർത്താ സമ്മേളനം നടത്തുമെന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പറയുന്നു. അങ്ങനെ പറയാനുള്ളൊരു കാര്യം, കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു എന്നത് അവർ ശ്രദ്ധയോടെ വീക്ഷിക്കും. എന്താണ് മാഷ് പറയാൻ പോകുന്നത്, അദ്ദേഹം പാർട്ടി വിടുമോ തുടങ്ങിയ സംശയങ്ങൾ നേതാക്കന്മാരുടെ മനസ്സിലും വരും. ഒരു പക്ഷേ അദ്ദേഹം ഉന്നം വെക്കുന്ന ഒരു കീ പൊസിഷനോ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പദവി അദ്ദേഹത്തെ ഈ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ ഒരു സമ്മർദ്ദതന്ത്രം ആയി അദ്ദേഹത്തിന് കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പഴയതുപോലെ അല്ല ഹൈക്കമാൻഡിൽ നടക്കുന്നത് എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ എവിടെ സമ്മേളനത്തിൽ, അതായത് പാർട്ടി കോൺഗ്രസിൻ്റെ സെമിനാറിൽ പങ്കെടുക്കാനുള്ളൊരു കൃത്യമായ അവിടെ അവതരിപ്പിക്കാനുള്ളൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അദ്ദേഹം വരുന്നു. അവിടെ നെഹ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നു. സ്വാഭാവികമായും വളരെ നാളുകളായി അദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചാലും അദ്ദേഹം